ഇനി നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. പ്രയാസമുള്ളപ്പോൾ എന്നെ സ്മരിച്ചോളൂ, എൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഇതേ ഭഗവാൻ പറയുള്ളൂ. എന്തേ പറയുള്ളൂ? എൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ആർക്ക്? അധ്വാനിക്കുന്നവന്. ആർക്ക്? നമുക്കത് പറയുന്നത് ഇഷ്ടമല്ല. ആണ്, നമുക്ക് അധ്വാനിക്കാണ്ട് തന്നെ എന്ത് വേണം? അവിടെ കുഴപ്പം. പ്രയത്നിക്കുന്നവന് മാത്രമേ എൻ്റെ സഹായം ഉണ്ടാവുള്ളൂ. സ്വയം പ്രയത്നിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. നമ്മൾ പ്രയത്നിക്കാണ്ടിരുന്ന കാരുണ്യം ഉണ്ടാവില്ല. നമുക്കങ്ങനെ തന്നെയല്ലേ, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കാരുണ്യം തോന്നുക. കുട്ടി ഇങ്ങനെ മെനക്കെടുന്നത് കാണുമ്പോൾ പാവം, അപ്പോൾ അല്ലാണ്ട് മെനക്കെടാണ്ടിരിക്കുന്ന കുട്ടിയോട് നമുക്ക് ഒന്നങ്ങോട്ട് കൊടുക്കാനാ തോന്നുക. അതാണ് അത് വ്യത്യാസം. സഹായേന, ഞാൻ സഹായിക്കാം. അപ്പം നിങ്ങൾ ശ്രമിക്കൂ. അല്ലെങ്കിൽ ഭഗവാന് പറയാമായിരുന്നല്ലോ എന്ത്, ദേവന്മാരെ നിങ്ങൾ അവിടെ മലന്ന് കടന്നോളൂ, ഞാൻ അമൃതമായിട്ട് വരാം, വായ തുറന്ന ഞാൻ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പ്രയത്നിക്കണം. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി. സ്വപ്നം കണ്ടുകൊണ്ട് കാര്യമില്ല. കലാകാല സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ട് കാര്യമില്ല. ശ്രമിക്കണം എന്നാണ്. ശ്രമിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. സങ്കല്പം കൊണ്ട് കാര്യമില്ല. നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ. ഉറങ്ങിക്കിടക്കണ സിംഹത്തിൻ്റെ വായയ്ക്കും മുയൽ സ്വയം ചെന്ന് കയറാറൊന്നുമില്ല. സിംഹം അതിൻ്റെ പിന്നാലെ ഓടി പിടിക്കുക തന്നെയാണ്. അതുപോലെ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചിട്ട് നേരെ ആയിക്കോളണമെന്നില്ല, അതാ പറയണത്. അപ്പോൾ എന്ത് വേണം? ഭഗവാന്റെ കാരുണ്യം കൂടി ആവശ്യമാണ്. അതാണ്, രണ്ടും വേണം. പ്രയത്നവും വേണം, ഭഗവാന്റെ കാരുണ്യവും വേണം. ഇതാണ് സഹായേന മയാദേവ. നിങ്ങൾ അധ്വാനിക്കൂ, എൻ്റെ സഹായം ഉണ്ടാവും. ഇതാണ് താൻ പാതി, ദൈവം പാതി. ആദ്യം ദൈവത്തിൻ്റെ പാതിയല്ല, താൻ പാതി അത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ. നമ്മൾ പകുതി മതി പറഞ്ഞിരിക്കുക. എനിക്ക് 50 മാർക്ക് മതി പോരെ, ഭഗവാന്റെ പകുതി അതുണ്ടാവില്ല. നമ്മുടെ പകുതി ഉണ്ടെങ്കിലേ ഭഗവാൻ സഹായിക്കുള്ളൂ. ഇവിടെ കുഴപ്പം എന്താ ചോദിച്ചാൽ, നമ്മൾ നല്ലതൊക്കെ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ കേമത്താണെന്നാ പറയുക. നന്നായാൽ, മോശമായ ഭഗവാന് കൊടുക്കും. ഒരു കർമ്മം നന്നായാൽ എന്ത് ചെയ്യും? എൻ്റെ കേമത്വം. അല്ലാണ്ടെന്താ? മോശമായാലോ? ഭഗവാന്റെ ഓരോ കാര്യം നോക്കണേ. ആണ് പറ്റിച്ചു. അങ്ങനെയല്ല, ഒന്നെങ്കിൽ രണ്ടിൻ്റെ പിതൃത്വം നമ്മൾ ഏറ്റെടുക്കണം. നന്നായാലും മോശമായാലും, ഇല്ലെങ്കിൽ നന്നായാലും മോശമായാലും ഭഗവാൻ. അങ്ങനെ പറയണം.